നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ക്ലൗഡ് ഏണിംഗ് പി എച്ച് ടി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് പി എച്ച് ടി കോയിൻസ് അല്ലെങ്കിൽ ഫോണിയം ടോക്കൺസ് മൈൻ ചെയ്യണം. ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ സ്റ്റേക്കിങ്ങിൻ്റെയും പിന്നെ അതിൻ്റെ രജിസ്ട്രേഷനും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗീവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു പി എച്ച് ടി കോയിൻസിൻ്റെ. അപ്പോൾ ആ ഒരു കോയിൻ കംപ്ലീറ്റ് ആയിട്ട് മൈഗ്രേറ്റ് ആയിട്ട് ഫോൺ എന്ന സിംഗിൾ കോയിനായി, പി എച്ച് ടി ഗ്രീൻ എന്ന് പറഞ്ഞ വേറൊരു ടോക്കണും കൂടി ഉണ്ടായിരുന്നു, അത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് മൈഗ്രേറ്റ് ആയിട്ട് ഫോൺ എന്ന സിംഗിൾ കോയിനായി മാറി. അപ്പോൾ അതിലായിട്ട് എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാം, പിന്നെ പുതിയ ആപ്പിൻ്റെ സ്പെഷ്യാലിറ്റീസ്, പുതിയ ആപ്പിലിപ്പോൾ നമുക്ക് പുതിയ ക്ലൗഡ് ഏണിംഗ് പി എച്ച് ടിയിൽ നമുക്കിപ്പോൾ ക്ലൗഡ് ഏണിംഗ് എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്കിപ്പോൾ ഫോൺ ടോക്കണാണ് കിട്ടുന്നത്. ആ പി എച്ച് ടി അതിൽ കിടക്കുന്ന ഓൾറെഡി ഉള്ള പി എച്ച് ടീസ് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ആയിട്ട് ഫോൺ ആയിട്ടുണ്ട്, ഓക്കെ, ഫോൺ ടോക്കൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എൻജോയ് ടേക്ക് ദ സൺ കേ, നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇത് നോക്കുക, ഫോൺ ഡോട്ട് ഡേവ് ഇതാണ് അവരുടെ ഇപ്പോൾ പി എച്ച് ടിയുടെ ഒഫീഷ്യൽ സൈറ്റ്. പി എച്ച് ടി കംപ്ലീറ്റ്ലി മാറിയിട്ട് ഫോൺ എന്നൊരു സിംഗിൾ നെയിമിലുള്ളൊരു ക്രിപ്റ്റോ കറൻസി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊലാന ബ്ലോക്ക് ചെയിനിൽ തന്നെ ഒരു ടോക്കണാണ്. ഇതിൻ്റെ താഴത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആപ്പും ഗെയിമൊക്കെ നേരത്തെ പി എച്ച് ടിയിൽ ഉണ്ടായിരുന്ന അതേ ആപ്പും ഗെയിമൊക്കെയാണ്, പക്ഷേ കിട്ടുന്നത് ഫോണായിരിക്കുന്നു മാത്രം. പിന്നെ എക്സ്ചേഞ്ചിലുള്ളതൊക്കെ, എക്സ്ചേഞ്ചിലൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചാണ് പി എച്ച് ടിയും പി എച്ച് ടി ഗ്രീനൊക്കെ മിക്കതും ഓട്ടോമാറ്റിക്കായിട്ട് മൈഗ്രേറ്റ് ആയിട്ടുണ്ട്. അതിൽ നമ്മൾ ലാ ടോക്കണിൽ ഉണ്ടായിരുന്ന പി എച്ച് ടി ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മൈഗ്രേറ്റ് ആയത് ഞാൻ കണ്ടു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് മൈഗ്രേറ്റ് ആവുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോൺ ഓൾറെഡി ലാ ടോക്കണിൽ ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഫോൺ മെയിനായിട്ട് സൊലാനയിലോട്ട് പോകാനുള്ള കാരണം, ആ ഒരു ബ്ലോക്ക് ചെയിനിലോട്ട് ചേഞ്ച് ആകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡും ഫീസ് കുറവാണ്, പിന്നെ അത്യാവശ്യം നല്ലൊരു ടെക്നോളജിയാണ് സൊലാന ബ്ലോക്ക് ചെയിനിലുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ സപ്ലൈ ഉണ്ട്, പിന്നെ സർക്കുലേറ്റിംഗ് സപ്ലൈ കാണിച്ചിട്ടുണ്ട്, ടോക്കൺ ടൈപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ റോഡ് മാപ്പാണ്, റോഡ് മാപ്പ് കണ്ട് ഫോൺ നെറ്റ്വർക്ക് ഡെവലപ്മെൻറ്റ് ഫോൺ കംപ്ലീറ്റ്ലി റോഡ് മാപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫോൺ നെറ്റ്വർക്ക് ഡെവലപ്മെൻറ്റ്, ആൽഫ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ടെസ്റ്റിംഗ്, ബീറ്റ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ടെസ്റ്റിംഗ്, പിന്നെ മെയിൻ നെറ്റ്. മെയിൻ നെറ്റ് എന്ന് വെച്ചാൽ ഫോൺ ഒരു കോയിനായി മാറും, അതായത് ഫോണിൻ്റേതായിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ വരികയാണ്, അപ്പോൾ അത് ഒരു കോയിനായിട്ട് മാറും. അപ്പോൾ അതാണ്, അത് Q4 2022 മിക്കവാറും ഡിസംബർ ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും ആയിരിക്കും വരുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ്ലി അവരുടെ റോഡ് മാപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ ഈ രണ്ട് പി എച്ച് ടി ടോക്കൺസും വെച്ചിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടാവാം മിക്കവാറും അത് കംപ്ലീറ്റ്ലി ഫോൺ എന്നൊരു സിംഗിൾ നെയിമിലായിട്ട് മാറ്റിയത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ക്രിപ്റ്റോ ടാക്കീസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമെൻറ്റ് അനാലിസിസ് ടൂൾ നമുക്ക് പരിചയപ്പെടാം. ഈ ആപ്പ് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം, ഇതിൻ്റെ ജസ്റ്റ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ ഒരു ആപ്പ് എന്ന് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ക്രിപ്റ്റോ ബേസ്ഡ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് അറിയാൻ പറ്റും, സെൻറ്റിമെൻറ്റ് അറിയാൻ പറ്റും, ക്രിപ്റ്റോ ഗ്ലോസറി അറിയാൻ പറ്റും, ഹോട്ടും ട്രെൻഡിങ്ങും ആയിട്ടുള്ള സംഭവങ്ങൾ അറിയാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂസ് അറിയാൻ പറ്റും, കോയിൻസ് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെ ന്യൂസ് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്താൽ ന്യൂസ് അറിയാൻ പറ്റും. പിന്നെ ഈ കോയിൻസ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോയിൻസ് ഓരോ കോയിൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയാൻ പറ്റും. മാർക്കറ്റ് എങ്ങനെയാണ് പോണത്, ബൈ സെല്ല് എല്ലാം നമുക്കറിയാൻ പറ്റും. പിന്നെ കോയിൻ സ്കോറിൽ ക്ലിക്ക് ചെയ്തുകഴിഞ്ഞാൽ കോയിൻ്റെ സ്കോർ നമുക്കറിയാൻ പറ്റും, ഡെയിലി ഡെയിലി വീക്കിലി മന്ത്ലി ആയിട്ടുള്ള സ്കോർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഇത് അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് ക്രിപ്റ്റോ റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് അടുത്തൊരു കാര്യം നോക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള പി എച്ച് ടി, അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ട്രസ്റ്റ് വാലറ്റിൽ കുറേ പി എച്ച് ടി ഉണ്ട്, ആ പി എച്ച് ടീനൊക്കെ എങ്ങനെ നമുക്ക് ഫോണായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, കാരണം പി എച്ച് ടി എന്ന് പറഞ്ഞ കോയിൻ അല്ലെങ്കിൽ ടോക്കൺ ഇനിയൊരു ആവശ്യമില്ല, കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് മൈഗ്രേറ്റ് ആയിട്ട് ഫോൺ എന്ന ടോക്കണായി മാറിയല്ലോ. അപ്പോൾ അതിനെ മൈഗ്രേറ്റ് ചെയ്യണം. അതിനെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലൗഡ് ഏണിംഗ് എന്ന് പറഞ്ഞ ആപ്പ് വേണം. ഈ ക്ലൗഡ് ഏണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സെയിം ക്ലൗഡ് ഏണിംഗ് പി എച്ച് ടി ആപ്പ് തന്നെയാണ്, അതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇതാണ് ക്ലൗഡ് ഏണിംഗ് എന്ന ആപ്പ്. ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു മോർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഡെപ്പോസിറ്റ് ആൻഡ് കൺവേർട്ട് പി എച്ച് ടി ഓർ പി എച്ച് ടി ജി ടു ഫോൺ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു അഡ്രസ്സ് കിട്ടും, TRC 10 അഡ്രസ്സാണ്. അപ്പോൾ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് നമ്മൾ നമ്മുടെ പി എച്ച് ടീനെ ഇതിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിനായിട്ട് ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുക, അഡ്രസ്സ് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിയും ഞാൻ സെലക്ട് ചെയ്തിട്ടാണ്. ഞാൻ എൻ്റെ കയ്യിൽ കാണിക്കാനായിട്ട് പി എച്ച് ടി ഒന്നുമില്ല, പക്ഷേ ഞാൻ ട്യൂട്ടോറിയൽ ജസ്റ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ പി എച്ച് ടി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കുറച്ച് ട്രോൺ കോയിൻ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ വേണം, എന്നാൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഇത് TRC 10 ടോക്കൺ ആണ് പി എച്ച് ടി.
അപ്പോൾ ടി ആർ എക്സ് ഇത്തിരി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഫീസായിട്ട് എടുക്കുന്നത് ടി ആർ എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് ഈ സെൻഡിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റെസിപ്പിയൻ്റ് അഡ്രസ്സിൽ ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ മാക്സ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ട്രാൻസ്ഫർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ട്രാൻസ്ഫർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക നെറ്റ്വർക്ക് ഫീ എന്താണ് വേണ്ടത്. 0.07 അതായത് 1.1 ടി ആർ എക്സ് നെറ്റ്വർക്ക് ഫീ ആണ്. അത് ഞാൻ പറഞ്ഞാൽ ടി ആർ എക്സ് ആഡ് ചെയ്തിട്ട് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ടി ആർ എക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് അടിക്കുക. സബ്മിറ്റ് അടിച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് സെൻഡ് ആവും. ഇവിടുന്ന് സെൻഡ് ആയിട്ട് നമുക്ക് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡെപ്പോസിറ്റ് ആൻഡ് കൺവേർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യെസ് അടിക്കുക. ഡു യു വാണ്ട് ടു ചെക്ക് ഫോർ ന്യൂ ഡെപ്പോസിറ്റ് എന്നുള്ള അടിച്ച് കഴിയുമ്പോൾ യെസ് അടിക്കുക. യെസ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ദേർ ആർ ന്യൂ നോ ന്യൂ ഡെപ്പോസിറ്റ് എന്നാണ് കാണിക്കുന്നത്. കാരണം ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇവിടെ വരും. എന്നിട്ട് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ആവും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓൾറെഡി ഇതിലുണ്ടായിരുന്ന പി എച്ച് ടി, ഈ ഒരു പി എച്ച് ടി ക്ലൗഡ് ഏണിംഗ് പി എച്ച് ടി എന്ന് പറഞ്ഞ ആപ്പിലുണ്ടായിരുന്ന പി എച്ച് ടി കംപ്ലീറ്റ്ലി നമ്മുടെ ഫോണായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും കംപ്ലീറ്റ്ലി ഫോണായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ട്രസ്റ്റ് വാലറ്റിലുള്ള പി എച്ച് ടി ഓർ പി എച്ച് ടി ജി ടോക്കൺ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. ഡെപ്പോസിറ്റ് ആൻഡ് കൺവേർട്ട് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതിൻ്റെ ഉള്ളിൽ കടന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇത് വിഡ്രോ ചെയ്ത് ഇപ്പോൾ സെല് ചെയ്യണമെന്നൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ കിടന്നാലും കുഴപ്പമില്ല. നമുക്ക് മെയിൻ നെറ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസൊക്കെ ഇൻക്രീസ് ആവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. ആ പി എച്ച് ഡി ഓർ പി എച്ച് ഡി ജി എന്ന് പറഞ്ഞ ടോക്കൺ നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇതിൽ കിടക്കുന്ന ഓൾറെഡി ഉള്ള ടോക്കൺസൊക്കെ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കായിട്ട് മൈഗ്രേറ്റ് ആയിട്ടുണ്ട്. കണ്ട ഫോണായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മൈഗ്രേറ്റ് ആയിട്ടുണ്ട്. സ്റ്റേക്കിംഗിൽ ഇട്ടതും ഓട്ടോമാറ്റിക്കായിട്ട് മൈഗ്രേറ്റ് ആവും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ചിലുള്ളതും ഓട്ടോമാറ്റിക്കായിട്ട് മൈഗ്രേറ്റ് ആവും. അപ്പോൾ അതൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റ മാസ്കിലോ ഒക്കെ സൂക്ഷിച്ച് വെച്ചാണ് പി എച്ച് ടി ഉണ്ടെങ്കിൽ അതിനെ ഇതിലോട്ട് മാറ്റിയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലായിട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള വേഗം കൊണ്ടുവരുന്ന ഓർത്താ അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.